മല്ലു കെബിഎഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ച ഒരു വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കും നിലനിർത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് സംബന്ധമായ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് വിദേശ മാധ്യമമായ 90 സ്റ്റോപ്പേജ് എന്ന ട്വിറ്റർ പേജാണ്. ഇത് സംബന്ധമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ യുവൻ മുക്കോമാനവിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്ന റിപ്പോർട്ട് ആദ്യമായി പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് ഈ 90 സ്റ്റോപ്പേജ് എന്ന ട്വിറ്റർ പേജായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രസ്റ്റബിൾ സോയിസായി നമുക്കിത് കണക്കിലെടുക്കാൻ കഴിയുന്നൊരു റിപ്പോർട്ട് തന്നെയാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ യുവൻ മുക്കോമാനവിക്കിനെ ഏതാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ പോകുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്തേക്ക് വന്നതാണ്. 99% അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ പോകുന്നത് യുവൻ മുക്കോമാനവിക്ക് തന്നെയായിരിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തിലെ പ്രീമാച്ച് ഷോയിൽ യുവൻ മുക്കോമാനവിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചി സ്റ്റേഡിയത്തിൽ ചെന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മിന്നു വിജയങ്ങൾ സ്വന്തമാക്കാനും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മൂമെൻറ്റുകൾ ഉണ്ടാക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് കോച്ച് പ്രതീക്ഷിക്കുന്നതെന്ന് കോച്ച് മുൻപ് പറഞ്ഞിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക വേഷത്തിൽ യുവൻ മുക്കോമാനവിക്കിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എന്നാൽ 90 സ്റ്റോപ്പേജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് 90 സ്റ്റോപ്പേജ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിദേശ താരങ്ങളെല്ലാം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ താരമായ ലെസ്കോവിക്കിനെയും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ താരമായ ജോർജോ പെരേര ഡിയാസിനെയുമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ പോകുന്നത്. എന്നാൽ ഏറ്റവും ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തേണ്ട താരം ജോർജോ പെരേര ഡിയാസ് തന്നെയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അർജന്റീനിയൻ താരമായ ജോർജോ പെരേര ഡിയാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ലോൺ അടിസ്ഥാനത്തിലാണ്. താരത്തിന് അർജന്റീനിയൻ ക്ലബ്ബായ പ്ലാറ്റൻസിയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, മെയ് അവസാനത്തോടു കൂടി താരത്തിൻ്റെ കരാർ അവസാനിക്കും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും ജോർജോ പെരേര ഡിയാസ് എന്ന ഈ അർജന്റീനിയൻ താരം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എസ്ടിയും അർജന്റീനിയൻ ക്ലബ്ബുമായുള്ള ചർച്ചകൾ പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ജോർജോ പെരേര ഡിയാസ് ഇപ്പോൾ കൈപ്പറ്റുന്നതിലും ഉപരി ഇരട്ടി പ്രതിഫലമാവും വരും സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ ജോർജോ പെരേര ഡിയാസിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും എല്ലാം ഉടൻ തന്നെ അറിയുവാനായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.